താസാം വിലക്ഷണോ ജീവഹ, അത് അവയിൽ നിന്നൊക്കെ വിലക്ഷണനാണ്, ഇൻഡിഫറൻ്റാണ് ജീവൻ, ആത്മാവ്. ആത്മാവിന് ഇതിനോടൊന്നും ബന്ധമില്ല. സാക്ഷിത്വേന വിനിശ്ചിത, സാക്ഷി രൂപത്തിലാണ് ഇത് വേറിട്ട് നിന്ന് ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നത്. അപ്പം നമ്മളുടെ പ്രാക്ടീസ് സാക്ഷിഭാവത്തിൽ നിൽക്കാൻ ശീലിക്കാം. സ്വപ്നത്തിൽ ദുസ്വപ്നം കണ്ടോ നല്ല സ്വപ്നം കണ്ടോ അതിലഭിമാനിക്കാൻ പോണ്ട. അപ്പം സ്വപ്നം ഉറക്കത്തിനെ പിന്നെ അല്ലേ, അതുകൊണ്ട് നമുക്ക് ശോ ഞാൻ എത്രയാ ഉറങ്ങി, ഈ ഉറങ്ങിപ്പോയി, ഉറങ്ങേണ്ടത് ഉറങ്ങുകയും ചെയ്തു, ഈ ഉറങ്ങിയതിലുള്ള പശ്ചാത്താപം അല്ലേ, ഇത്രയും ഞാനിങ്ങനെ ഒരു ഉറക്കക്കാരിയാണ്, ഞാനിങ്ങനെ ഞാൻ മറവിക്കാരിയാണ്, ഇതിലൊക്കെ നമുക്കിങ്ങനെ വിഷമം. ഇതൊക്കെ ഓരോ സ്റ്റേജാണെന്ന് അങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ അതുമായിട്ടുള്ള നമുക്കൊരു അറ്റാച്ച്മെൻ്റ് അങ്ങോട്ട് കുറയും, ദുരഭിമാനം കുറഞ്ഞാൽ മതി. മറ്റേത് അതിലും നമ്മൾ അഭിമാനിക്കും, അതുകൊണ്ട് പശ്ചാത്തപിക്കുകയും ചെയ്യും, അതിലൊരു അഹങ്കാരവും വരും അല്ലേ. ഞാൻ വളരെ കുറച്ചേ ഉറങ്ങാറുള്ളൂ, ഞാൻ വളരെ കുറച്ചേ റെസ്റ്റ് ചെയ്യാറുള്ളൂ, അതൊരു അഹങ്കാരമായിട്ടും വരും. അപ്പം രണ്ടു തരത്തിൽ അഭിമാനിക്കാൻ പോണ്ട, പ്രശ്നം തീർന്നു. സ്വപ്നാവസ്ഥയിൽ രണ്ടു തരത്തിലും സംഭവിക്കാം, സുഖാനുഭവങ്ങളുണ്ടാവാം, ദുഃഖാനുഭവങ്ങളുണ്ടാവാം. രണ്ടും സ്വപ്നം മാത്രമായിരുന്നു, സ്വപ്നം സത്യമല്ല അല്ലേ. സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ജാഗ്രത അവസ്ഥായാം യത് ദൃശ്യം യത് ശ്രുതം തജ്ജനിത വാസനയാ, ഉണർന്നിരിക്കുന്ന സമയത്ത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്തെല്ലാം കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ അതിൽ നിന്ന് ഉണർന്നിരിക്കുന്ന വാസനകളെ കൊണ്ട് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആ ആഗ്രഹ പൂർത്തീകരണം നടക്കാത്തത് കൊണ്ട് മനസ്സ് വേറെ ഒരു ലോകത്തിനെ സൃഷ്ടിച്ചിട്ട് ഉണ്ടാകും. മനസ്സ് സൃഷ്ടിച്ചിട്ട് ഉണ്ടാവുന്നതാണെന്നാ, മനസ്സേ സത്യമില്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്ന ലോകം എങ്ങനെ സത്യമാവാം? അപ്പം അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. സ്വപ്നത്തിലുള്ളതൊന്നും ശാശ്വതമല്ല. നമുക്കിവിടെ അവിടെ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലേ. ഷോ എന്താണറിയില്ല, എന്നൊരു ദുസ്വപ്നം കണ്ടു, എന്താണാവോ എനിക്ക് വരാൻ പോകണം, എന്തോ ദുസ്സൂചന കിട്ടിയിട്ടുണ്ട്, എന്തോ എന്നുണ്ടാവാൻ പോകുന്നുണ്ട്, അതിങ്ങനെ കണ്ടു എന്ന് വിചാരിക്കുമ്പോഴേക്കും അവിടെ ഒരു പല്ലിയും ചലിച്ചു. പറ്റുന്ന എന്താവുന്ന തോന്നണത്, അല്ലെങ്കിലും എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അപ്പം എന്തെങ്കിലും സംഭവിക്കും. പിന്നെ അന്നത്തെ ദിവസം നോക്കും, പിന്നെ നമ്മൾ ഉണർന്നെങ്കിലും, ശരീരം ഉണർന്നുവെങ്കിലും, കരചരണാദികളൊക്കെ പ്രവൃത്തിയിൽ വ്യാപൃതമായിരിക്കുന്നുണ്ടെങ്കിലും മനസ്സവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല അല്ലേ. കണ്ടത് പുലർച്ചയായിപ്പോയി, അപ്പം പിന്നെ എന്തായാലും ഫലിക്കുന്ന തോന്നണം. ഇരുന്നിട്ട് ഈ സംഭവങ്ങൾ, ഈ വിശ്വാസങ്ങൾ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കും, അങ്ങനെ വല്ലതുണ്ടോ? ആ പുലർച്ചയെ കണ്ടിരിക്കണേ സാധ്യതയൊക്കെ ഉണ്ട്, പുലർച്ച കണ്ടൊക്കെ ഫലിക്കുന്നാ പറയാം. പിന്നെ അതിന് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അപ്പം അങ്ങോട്ട് ഉറപ്പായി. പിന്നെ നോക്കും, നമ്മുടെ ജാഗ്രത അവസ്ഥ പോയി. നല്ല സ്വപ്നം കണ്ടാലോ, ഇങ്ങനെ സ്വപ്നലോകത്ത് തന്നെ നടക്കേനെ, ഇത് ആ സ്വപ്നത്തിൽ നടന്ന വല്ലതും ഇവിടെ നടക്കാൻ പോകണ്ടോ? ഇല്ല, അവിടെ സുഖമായിട്ട് എന്തൊക്കെ വേണമെങ്കിലും എവിടെയൊക്കെ വേണമെങ്കിലും എത്താം. പക്ഷെ അതൊന്നും ജാഗ്രതയിലുണ്ടാവില്ല. രണ്ട് തരത്തിലും അപകടം, രണ്ടിലും അഭിമാനിക്കാൻ പാടില്ല എന്നാ. സ്വപ്നത്തിനെ വരെ നമുക്കവിടെ ഡ്രോപ്പ് ചെയ്യാൻ വിഷമമാണ്, പക്ഷെ ഇവിടെ പറയുന്നത് ജാഗ്രതത്തിനെയും കൂടിയിട്ട് സ്വപ്നതുല്യം കാണണം. കാരണം ജാഗ്രതം ഇല്ലാത്തതാണ്. ജാഗ്രത അവസ്ഥയിലും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അജ്ഞാനത്തിന്. അപ്പൊ ഉറങ്ങാൻ പോകുമ്പോഴാണ് നമ്മൾ സ്വപ്നം കാണുന്നത്, ഉറങ്ങാത്തവന് സ്വപ്നമില്ല. മനസ്സിലാക്കോ, ഉറങ്ങാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ സ്വപ്നമില്ലല്ലോ. അപ്പോ അജ്ഞാനത്തിൽ ഉറങ്ങുന്നവനെ ജാഗ്രത ആവുന്ന സ്വപ്നവും ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. അപ്പൊ എവിടേക്ക് ഉണരണം? അപ്പോ സ്വപ്നത്തിന്റെ ഇത് മാറിക്കഴിഞ്ഞത് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോഴാണ് അല്ലേ. അപ്പോൾ അജ്ഞാനം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അജ്ഞാനത്തിൽ നിന്ന് ഉണരണം. ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ സ്വപ്നം പോയി അല്ലേ. ചിലർ കരയുകയും നിലവിളിക്കുകയും കിടന്ന് ഉരുളുകയൊക്കെ ചെയ്ത് സ്വപ്നത്തിന് പിടിച്ച് കുലിക്കാൻ നമ്മൾ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഇതൊക്കെ പോയി. ഇതുപോലെ നമ്മുടെ ഈ വിഷമങ്ങളും പരാതികളും ഇതെല്ലാം അങ്ങോട്ട് പോകണമെങ്കിലോ ഇതിൽ നിന്ന് നമ്മളെ ഉണർത്തണം. ഇതാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഉണർത്തുകയാണ്. ഉണരൂ ഉണരൂ, അജ്ഞാനത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ട് ഈ ജാഗ്രത ലോകവും സ്വപ്നലോകവും സുഷുപ്തി ലോകവും ഉള്ളതായിട്ട് തോന്നുന്നു. ശങ്കരാചാര്യരെ ഓർമ്മിപ്പിച്ചു, വിശ്വം തെക്വാ സ്വപ്ന വിചാരം. വിശ്വം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലെടുത്തല്ല, അഖിലം എന്നും അർത്ഥമുണ്ട് വിശ്വത്തിന്. എല്ലാറ്റിനെയും അങ്ങോട്ട് ഉപേക്ഷിക്കും. എന്തൊക്കെ ഞാനല്ലാതെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതൊന്നും സത്യമല്ല, എല്ലാറ്റിനെയും ഉപേക്ഷിക്കൂ. സ്വപ്നം സ്വപ്ന വിചാരം, സ്വപ്നം മാത്രമാണ്. അപ്പോൾ ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും അജ്ഞാനിക്കാണ് ഉള്ളത്. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും സ്വപ്നം മാത്രമാണ്. അപ്പം ജ്ഞാനത്തിലേക്കുണരൂ. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത, വരാൻ പ്രാപ്യ നിബോധത, ശ്രേഷ്ഠന്മാരെ പ്രാപിച്ച്
സദ്ഗുരുവിനെ പ്രാപിച്ച് ഈ അറിയേണ്ടതിനെ അറിഞ്ഞാൽ ഇതിനെ മൂന്നിനെ നമുക്ക് ഓവർകം ചെയ്യാം, ഇതൊന്നും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കാം. ഇനി ഈ ഇതിനെ തന്നെയാണ് ഉറപ്പിക്കുന്നത്. മറ്റുള്ള രണ്ട് മൂന്ന് ശ്ലോകങ്ങളും ഈ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അന്ധം അഹങ്കാരകൃതം ബന്ധം ആത്മനോർത്ഥ വിപര്യയം വിദ്വാൻ നിർവിദ്യ സംസാരം ചിന്താം തുര്യേ സ്ഥിതത്യജേത് യാവൻ നാനാതധി പുംസോ ന നിവർത്തേത യുക്തിഭിഃ സ്വപ്നേ ജാഗരണം യർഹി സംശ്രിതി ബന്ധോയം ആത്മനോ ഗുണവൃത്തിതഃ മയി തുര്യേ സ്ഥിതോ ജഹ്യാത് ത്യാഗസ്തദ്ഗുണചേതസാം അഹങ്കാരകൃതം ബന്ധം ആത്മനോർത്ഥ വിപര്യയം വിദ്വാൻ നിർവിദ്യ സംസാര ചിന്താം തുര്യേ സ്ഥിതസ്ത്യജേത് യാവൻ നാനാതധി പുംസോ ന നിവർത്തേത യുക്തിഭിഃ ജാഗർത്യപി സ്വപന്നജ്ഞഃ സ്വപ്നേ ജാഗരണം യഥാ. അപ്പോൾ എന്തെല്ലാം ഞാൻ അതായത് ആത്മാവ് അല്ലാത്തതായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ അതൊക്കെ എൻ്റെ തന്നെയാവുന്ന ജീവൻ്റെ ഉപാധികളായിട്ട് കണ്ടാൽ മതി എന്നാണ് ഇത്ര നേരം ചുരുക്കി പറഞ്ഞത്. ഉപാധി എൻ്റെ അംശം തന്നെയായിരിക്കുന്ന ജീവൻ്റെ ഉപാധികളാണ്. ഉപാധി പരിമിതി ഉള്ളതാണ് ഉപാധി. അപ്പോൾ ഉപാധികൾ സത്യമല്ലല്ലോ, ഉപാധികളൊക്കെ ഉണ്ടായതാണ്, അത് പരിമിതമാണ്. ആത്മാവ് ആ പരിമിതനാണ്, സ്വയംഭുവാണ്. അപ്പോൾ ഇതെല്ലാം ഉപാധികളാണ്. അപ്പോൾ ഉപാധികളെല്ലാം നമുക്ക് ഉപേക്ഷിക്കാനാണ്. ഉപാധി ഉപ സമീപേ സ്ഥിത്വ രൂപം ആദധാതി ഇതി ഉപാധീന സമീപേ സ്ഥിത്വ രൂപം ആദധാതി. വളരെ അടുത്തിരിക്കുന്നിരുന്നു കൊണ്ട് നമുക്കിത് ഉണ്ട് ഉണ്ട് എന്നുള്ള ആ ഒരു രൂപത്തിന് ഉണ്ടാ തോന്നിപ്പിക്കുന്നതാണ്. അപ്പോൾ ആത്മാവേ ഉള്ളൂ എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പലതായിട്ട് തോന്നുന്നു എന്ന സംശയം ഉണ്ടാവാമല്ലോ. പലതായിട്ട് തോന്നിയാലും അതിലൊന്നും ഒന്നിനെയും കാണരുതെന്നാണ്, നാനാത്വത്തിനെ കാണരുതെന്നാണ് വരും. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് പിന്നെ ഉള്ളതായിട്ട് തോന്നുന്നു, അതാണ് അധ്യാസം, ഭ്രമം. ഭ്രമം കൊണ്ട് തോന്നുകയാണ്. അതിന് ആചാര്യസ്വാമികൾ അതിൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ മഞ്ഞ തുണിയുടെ മേലെ ഒരു സ്ഫടികം വെച്ച് കഴിഞ്ഞാൽ സ്ഫടികം എന്ത് കളറായി തോന്നും? മഞ്ഞ കളറായിട്ട് തോന്നും. സ്ഫടികത്തിന് ആസ് ഇറ്റ് ഈസ് മഞ്ഞക്കളറില്ല, പക്ഷേ മഞ്ഞക്കളറായിട്ട് തോന്നി. ഈ മഞ്ഞത്തുണി മാറ്റിയിട്ട് പച്ച തുണി വെച്ച് കഴിഞ്ഞാൽ സ്ഫടികം പച്ചക്കളറായിട്ട് തോന്നി. സ്ഫടികത്തിന് പച്ചക്കളറും ഇല്ല, അത് മാറ്റി നീലത്തുണിയാക്കി കഴിഞ്ഞാൽ നീലത്തുണിയായിട്ട് തോന്നി. വാസ്തവത്തിൽ സ്ഫടികത്തിന് കളറൊന്നുമില്ല, പക്ഷേ ഈ കളറുകളെല്ലാം നമ്മളതിൽ ആരോപിച്ചു. എന്തുകൊണ്ട്? സാമീപ്യം കൊണ്ട്, അടുത്തിരിക്കുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ മേലെ ഇത് ദൂരെ വെച്ച് കഴിഞ്ഞാലില്ല, നമുക്കൊരു ആഭാസമൊന്നും ഉണ്ടാവുന്നില്ല. അടുത്ത് അതിൻ്റെ മേലെ കൊണ്ട് വെച്ചത് കൊണ്ട് ഇത് രണ്ടും തമ്മിൽ ഗ്യാപ്പില്ലാത്തത് കൊണ്ടാണ് അതാത് കളറായിട്ട് തോന്നുന്നത്. ഇതുപോലെ ആത്മാവിന് ഉപാധിയൊന്നും ഇല്ല, ആത്മാവിന് നാനാത്വം ഇല്ല. അപ്പോൾ ഈ ഉപാധിയോട് നമ്മുടെ മനസ്സ്, നമ്മുടെ ഈ അഹങ്കാരം, ഞാൻ എന്ന ഭാവം ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളും മനസ്സും ഇതിൻ്റെ വ്യത്യാസങ്ങളും ഇതെല്ലാം ഉള്ളതായിട്ട് തോന്നുന്നത്. അപ്പോൾ പല ആംഗിളിൽ നിന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ട് ഈ തത്വത്തിനെ തന്നെ ഉറപ്പിക്കണം. വേറൊരു രീതിയിൽ പറഞ്ഞു, യർഹി സംസ്കൃതി ബന്ധോയം ആത്മനോ ഗുണവൃത്തിര മൈ തുര്യസ്ഥിതോ ജഹ്യ ത്യാഗസ്തദ്ഗുണചേതസാം. ഏതൊന്നിനെ കൊണ്ടാണോ അയം സംസ്കൃതി ബന്ധ, ഈ സംസാരബന്ധമൊക്കെ ഉണ്ടായത്, അതും എല്ലാം
ആത്മാവിൻ്റെ ആത്മാവിൻ്റെതല്ല ആത്മാവിൻ്റെ തന്നെ എന്ന മായയുടെ ഗുണവൃത്തികളെ കൊണ്ടാണ് ഉണ്ടായത്. അപ്പോൾ ഗുണവൃത്തികൾ സ്ഥായിയല്ല, ചഞ്ചലമാണ്, അത് നശിക്കുന്നതാണ്. മയി അതുകൊണ്ട് തന്നെ നശിക്കുന്നതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് മാറാത്ത നശിക്കാത്ത മയി എന്നിൽ തുര്യേ തുരിയ ഭാവത്തിൽ. അപ്പോൾ മൂന്നവസ്ഥകളും ഗുണവൃത്തികളാൽ ഉണ്ടാകുന്നതാണ്. സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് ജാഗ്രത അവസ്ഥ, രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ സ്വപ്നത്തിൽ രജോ ഗുണം വർദ്ധിക്കുന്നു, തമോ ഗുണം സുഷുപ്തിയിലും വർദ്ധിക്കുന്നു. ഈ മൂന്ന് അവസ്ഥകൾക്കും അതീതനായിട്ട് മൂന്നവസ്ഥകളെയും പ്രകാശിപ്പിക്കുന്നവനാണ് ആത്മാവ്. മൂന്ന് ഗുണങ്ങളെയും പ്രകാശിപ്പിക്കുന്നവനായതുകൊണ്ട് മൂന്ന് അവസ്ഥകളുമില്ല. അതാണ് അവസ്ഥാത്രയ സാക്ഷി സൻ. മൂന്നവസ്ഥകൾക്കും സാക്ഷി മാത്രമാണ്. അതുകൊണ്ട് മയി തുര്യേ സ്ഥിതോ, ഞാനാകുന്ന തുരിയാവസ്ഥ തന്നെ പറയാൻ പറ്റില്ല, അവസ്ഥാരഹിതാണത്. തുരീയത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ജിഹ്യാ ത്യാഗ തദ്ഗുണചേതസാം, ഇതിനെ ബുദ്ധിപൂർവം ഉപേക്ഷിക്കൂ, ദൂരെ വലിച്ചെറിയൂ. അതായത് ഗുണങ്ങളും ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന വൃത്തികളും വൃത്തികളെ കൊണ്ടുണ്ടാകുന്ന അവസ്ഥകളും ഞാനല്ല, ഞാൻ ഈ തുരീയമാണ്. അപ്പം അതാണ് തുരീയ സ്ഥിതി, അതായത് ശിവോഹം. ഈ മൂന്നവസ്ഥകളും ഇല്ല, സൃഷ്ടിസ്ഥിതിയിലയും ഇല്ല. ഈ മൂന്ന് ഗുണങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇതൊക്കെ ഉള്ളത്. ഈ എന്ന ഭാവത്തിൽ തുരീയത്തിലിരുന്നു കൊണ്ട് ഇതിനെയെല്ലാം ഉപേക്ഷിക്കും. അപ്പം എത്രമാത്രം പറ്റുന്നു അത്രയും തുരീയ ഭാവത്തിൽ ഇരിക്കാൻ ശ്രമിക്കലാണ് നമ്മുടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പിന്നെ റെഗുലർ പ്രാക്ടീസ് തന്നെ വേണം. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, റെഗുലാരിറ്റി ആൻഡ് സിൻസിയറിറ്റി. കുറച്ച് സമയം മതി, പക്ഷേ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഈ സ്ഥിതി വരുള്ളൂ. നമ്മൾ എത്രയോ വർഷങ്ങളോ ജന്മങ്ങളോ തന്നെ എടുത്തേക്കാം, ഭയപ്പെടാതെ ശുഭാപ്തി വിശ്വാസപൂർവ്വം പോയിക്കൊണ്ടേയിരിക്കണം എന്നാണ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ തുരിയാവസ്ഥയിലേക്ക് എത്താൻ പറ്റുക, തുരിയ സ്ഥിതിയിലേക്ക് എത്താൻ പറ്റുക, അതൊക്കെ അവരവരുടെ സൗകര്യം അനുസരിച്ചിട്ടോ നമ്മളുടെ മനസ്സിൻ്റെ സ്ഥിതി അനുസരിച്ചിട്ടോ നമുക്ക് തിരഞ്ഞെടുക്കാം. ചിലവർക്ക് ക്ഷേത്ര ദർശനം സഹായിക്കും, ചിലവർക്കത് വേണ്ട. എന്തൊക്കെയാണെങ്കിൽ അത് എന്താണെങ്കിലും നമ്മൾ കുറച്ച് നിഷ്ഠ തീരുമാനിക്കാം. ഇനി ഇന്നതൊക്കെ ചെയ്യും, എൻ്റെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഏകാഗ്രമാക്കിയിട്ട് എനിക്ക് ഈ ഭാവത്തിനെ ധ്യാനിക്കണം. അപ്പോൾ നമ്മൾക്ക് പറ്റിയിരിക്കുന്ന ഒരു സമയം തീരുമാനിക്കുക, നമ്മൾക്ക് പറ്റിയിട്ടുള്ള കുറച്ച് സാധനകൾ തീരുമാനിക്കുക. അപ്പോൾ സമയവും സാധന ഉപായം ഏതാണെന്നല്ല, സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. അപ്പം നമ്മൾ ആദ്യം ഇത്ര വായിക്കും, ഏകാഗ്രത കിട്ടാനായിട്ട് ഇപ്പോൾ അഞ്ച് ശ്ലോകം വായിക്കും, അല്ലെങ്കിൽ രണ്ട് അധ്യായം വായിക്കും. സങ്കല്പം എത്ര എടുത്തു അത്രയും നമ്മൾ ഉറച്ചു നിൽക്കുക. കുറച്ച് വായന, കുറച്ച് പൂജാ താല്പര്യം ഉണ്ടെങ്കിൽ അത്, കുറച്ച് വ്രതങ്ങൾ, കുറച്ച് നാമജപം, കുറച്ച് ക്ഷേത്ര ദർശനം, കുറച്ച് ധ്യാനം, എന്തൊക്കെ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഇത്ര ദിവസം ഇന്നിത്ര ഞാൻ ധ്യാനം ചെയ്യും, അല്ലെങ്കിൽ ഇത്ര നാമം ജപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കത്തിലെങ്കിലും അത് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ ഈ അവസ്ഥയെ പ്രാപിക്കുക എന്നുള്ളത് ഈ നമ്മളുടെ ഇതിൻ്റെ റെഗുലാരിറ്റി അനുസരിച്ചിട്ടാണ്. നമ്മളെ ആരും നിർബന്ധിക്കാനിടയാവരുത്. നിർബന്ധിക്കൂല, ആരെന്തിനും നിർബന്ധിക്കില്ല. നമ്മുടെ ഒരു ബന്ധുക്കളും ഇതിനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കില്ല. ഒരു നിവർത്തി ഉണ്ടെങ്കിൽ മുടക്കാനേ നോക്കുള്ളൂ. ആധ്യാത്മികത്തിൽ എങ്ങനെയാണ്, സഹായിക്കില്ല എന്ന് മാത്രമല്ല തടസ്സം ഉണ്ടാക്കുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ നേരിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടിയിട്ടെങ്കിലും നമ്മളെ അതിൽ നിന്ന് പിൻവലിപ്പിക്കാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് നമ്മൾ തന്നെ തീരുമാനിക്കണം, ഇത് എനിക്ക് വേണം, ഞാൻ ചെയ്യും. എന്നിട്ട് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക വേണം. ദിവസവും കിടക്കുമ്പോൾ വിചാരിക്കുക, ഞാൻ എൻ്റെ ഇത് ചെയ്തോ. ഇനിയിപ്പോൾ ഒരു നിവർത്തിയുണ്ടെങ്കിൽ കളയാതിരിക്കാൻ വേണം. ഇനി എന്തെങ്കിലും എമർജൻസി കേസ് വന്ന് പറ്റിയിട്ടില്ലെങ്കിൽ തന്നെ പിറ്റേ ദിവസം അതിൻ്റെ ചെയ്യണമെന്നാണ്. സാരില്ല, ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ മതിയെന്ന് പറഞ്ഞ് വിട്ടാൽ പോയി. അതുകൊണ്ട് ആദ്യം കുറച്ച് കാലമെങ്കിൽ പനിഷ്മെൻറ്റ് കൊടുക്കണം. മനസ്സിന് പനിഷ്മെൻറ്റ്, ഇന്നലെ ജപിച്ചില്ലല്ലോ, ഇന്ന് ജപിക്കാറ്, ഞാൻ ആഹാരം തരില്ല. അത് വീണ്ടും അന്നത്തെയും കൂടി കോട്ട ജപിക്കുകയോ, എന്താ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അത് ചെയ്യണം. അപ്പോൾ കുറച്ച് കാലത്തേക്കെങ്കിലും ഈ സ്ട്രിക്റ്റായിട്ട്, എന്നാലേ നമുക്കൊരു ആ ജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആരും ഓർമ്മിപ്പിച്ചേണ്ടേ. അപ്പോൾ ഈ അന്നത്തെ ചെയ്തിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ചെയ്യണമെന്ന് ഈ ഒരു കുട്ടിയോട് പറഞ്ഞു. അത്രയും പിന്നെ പത്താം ക്ലാസ്സിലേ, പത്താം ക്ലാസ് ഭയങ്കര സീരിയസ് അല്ലേ, എല്ലാവരും സീരിയസ് ആണ്. ഇതേ ഇപ്പോൾ പഠിച്ചിട്ടിലേക്ക് പോയി, ഇല്ലെങ്കിൽ കിട്ടില്ല. അതായിട്ട് ചെയ്യണം, റെഗുലറായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഹോംവർക്കൊക്കെ അങ്ങോട്ട് കൂടും. പിന്നെ സ്റ്റഡി ഹോളിഡേയ്സിന് ഭയങ്കര ഭാരം, അതുകൊണ്ട് അന്നു ചെയ്യാനുള്ളത് അന്ന് തന്നെ ചെയ്യണം, അന്നു പഠിക്കാനുള്ളത് അന്ന് തന്നെ പഠിക്കണം. ഇനിയിപ്പോൾ നോക്കുക, അഥവാ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അത് മേക്കപ്പ് ചെയ്യണമെന്ന്. പിറ്റേ ദിവസം രാവിലെ
ഈ അമ്മ എണീറ്റ് നോക്കിയപ്പോൾ മോളുടെ റൂമിൽ നേരത്തെ ലൈറ്റ് കാണു അത്ര 4 മണിക്കൊക്കെ എണീറ്റിരിക്കുക. ഇത് പതിവില്ലാത്തതാണല്ലോ അവള്. നേരത്തെ എണീക്കാൻ ഭയങ്കര മടിയാണ്. കാണാനിരുന്ന് എന്താ അമ്മ എന്താ എന്താ അവള് ചെയ്യണം നോക്കട്ടെ. ഇപ്പം ആരും അലാറോ ഒന്നും അടിക്കുക വിളിക്കുക വയ്ക്കാതെയും പോയി വിളിക്കാതെയൊക്കെ എണീറ്റിട്ടുണ്ടല്ലോ. ഇത്രയൊക്കെ വിളിക്കുന്ന നല്ല ബുദ്ധി പിടിച്ചു. അവിടെ പോയി നോക്കിയപ്പോൾ എന്താ കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, ഏറ്റുമുടി ചീകലും പൊട്ടകുത്തലും ഓരോന്നിടല്ലേ. നീ എന്താ ഈ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇങ്ങനെ ഇത് ചെയ്യണം? ആ ടീച്ചർ പറഞ്ഞിട്ടേ ഇന്നലെ പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ എനിക്ക് മേക്കപ്പ് ചെയ്യണം മേക്കപ്പ് ചെയ്യണം. അപ്പം ആ ഇത് പറ്റില്ല നോക്കേ. ഇല്ല ഇങ്ങോട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് എന്നോട് ഭസ്മൊക്കെ കുറിയിട്ടിട്ട് ഞാൻ ഇന്നലത്തെ പോലെ ഇന്നും ഞാൻ ഭക്തനാണെന്ന് പറഞ്ഞാൽ ആ മേക്കപ്പ് പോരാണ്. മേക്കപ്പ് മേക്കപ്പ് നമ്മളെ ഉയർത്താൻ എന്തൊക്കെയാ അതാണ് സ്റ്റിക്ക് ഓൺ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നാണ് കണ്ടുപിടിക്കണത്. അപ്പോൾ അത് ചെയ്യുക നിരന്തരമായിട്ട്. അഹങ്കാരം പൊങ്ങി വരുമ്പോഴാണ് ഇതെല്ലാം താതാത്മ്യം പ്രാപിക്കണമെന്ന്. അപ്പോൾ അതാണ് ഉള്ളിലേക്ക് നോക്കിയാൽ പറ്റില്ല. അപ്പോൾ എന്തൊക്കെ നമുക്ക് കുറവുണ്ടോ ഇതൊക്കെ ഉപേക്ഷിക്കലാണ് അല്ലേ. മേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ടോ അതിന് പുറത്ത് കണക്കാതിരിക്കാനാണല്ലോ ഈ മേക്കപ്പ്. അപ്പോൾ ഈ ആധ്യാത്മിക ഇതിൽ എന്തൊക്കെ കുറവുകൾ അതിനെ പുറത്ത് കാണിക്കാതിരിക്കാനായിട്ട് അത് ഇല്ലാതെയാക്കാനായിട്ട് ശ്രമിക്കലാണ് ഇവിടെ പ്രാക്ടീസ്. അഹങ്കാരകൃതം ബന്ധം ആത്മനോ അർത്ഥ വിപര്യം. അഹങ്കാരം കൊണ്ട് ഉണ്ടാകുന്ന അഹങ്കാരത്താൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ബന്ധം ആത്മാ അന്വേഷണത്തിന് അല്ലെങ്കിൽ ആത്മപ്രതിബിംബത്തിനെ അനുഭവിക്കാനുള്ള അതിന് തടസ്സമാണെന്നറിഞ്ഞിട്ട് അതിൽ അതിനെ മറയ്ക്കുന്നു എന്നറിഞ്ഞിട്ട് വിദ്വാൻ അറിവുള്ളവൻ എന്ത് ചെയ്യണം? ഇതിനെ നിർവിദ്യ ബുദ്ധിപൂർവം മറ്റുള്ളതിലെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ അറിവിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിച്ച് സംസാര ചിന്താം തുരീ സ്ഥിത ത്യജീ ഇതിലിരുന്നിട്ട് തുരീയ ഭാവത്തിലിരുന്നിട്ട് സംസാര ചിന്തയെ തന്നെ ത്യജിക്കാനാണ്. സംസാരം എന്നുള്ളത് തന്നെ ദുഃഖമാണ്, മിഥ്യയാണ്, സംസാരം എന്നുള്ളത് ഇല്ല, ആത്മാവേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ചിന്തയെ തന്നെ ത്യജിക്കാനാണ്. അപ്പോൾ സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നാനാത്വം നിറഞ്ഞതാണ്. ഈ നാനാത്വം നിറഞ്ഞ പ്രപഞ്ചം സത്യമാണ് എന്നുള്ളതിന് എന്തിനാ ത്യജിക്കണം എന്ന് പറയണത്? അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ അധ്യാസം മാറില്ലാണ്, ആരോപിക്കുക, സൂപ്പർ ഇമ്പൊസിഷൻ ഇല്ലാത്തതിനെ അതിൽ ആരോപിക്കലാണ് ചെയ്യുന്നത്. ആത്മാവേ ഉള്ളൂ അതിൽ നമ്മൾ സംസാരത്തിനെ ആരോപിക്കുമ്പോൾ അപ്പോഴാണ് ഈ നാനാ അപ്പം നാനാർത്ഥം ഉണ്ടാകുന്ന സമയത്ത് ഈ സംസാരത്തിനെ ആരോപിച്ചു. സംസാര ദുഃഖങ്ങളൊക്കെ നമ്മൾ യഥാർത്ഥമായി കണ്ടിട്ട് വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ ക്ഷീണം. യാവൻ നാനാർത്ഥ ദീപുംസോ ന നിവർത്തേത യുക്തിഭി ജാഗർത്യപി സ്വപൻ അജ്ഞഃ സ്വപ്നേ ജാഗരണം യഥാ. എന്താ ഇത് ശരിക്കും നമ്മുടെ മനസ്സിൽ നിന്ന് ഈ അജ്ഞാനം കളഞ്ഞിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? യുക്തിയെ കൊണ്ടോ ശാസ്ത്ര ഇതിൻ്റെ ചിന്തയെ കൊണ്ടോ അനുഭൂതിയിൽ നിന്നോ അനുഭവം കൊണ്ടോ നമ്മുടെ മനസ്സ് നമ്മുടെ ലോജിക് കൊണ്ടോ ഒക്കെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ജാഗർത്യപി സ്വപൻ അജ്ഞഃ സ്വപ്നേ ജാഗരണം യഥാ. അവർ ഉണർന്നിരിക്കുന്നത് പോലെ തോന്നുകയാണെങ്കിലും ഉണരാത്തവനെ പോലെയാണെന്ന്. അത് ഉറക്കം നടിക്കുന്നവരെ പോലെയാണ്. ശരിക്കും ഉറങ്ങാത്തവർ ഉറക്കം നടിക്കുന്നവരെ ഉണർന്നു എന്ന് നടിക്കുന്നതേ ഉള്ളൂ എന്ന്, അതായത് എനിക്കെല്ലാം അറിയാം എന്ന് നടിക്കലാണ്. ശരിക്കും അറിയുന്നവൻ ഇതിനെ ഉപേക്ഷിക്കും. നാനാത്വ ബോധത്തിനെ ഉപേക്ഷിക്കുമ്പോഴാണ് ശരിക്കും ജ്ഞൻ അറിഞ്ഞവൻ, ഇല്ലെങ്കിൽ അജ്ഞനായിട്ടിരുന്നു കൊണ്ട് തന്നെ അറിവുള്ളവനെ പോലെ നടിക്കൽ മാത്രമാണ്. ഈ നടിക്കലാണ് ബുദ്ധിമുട്ട് അല്ലേ. ഉറങ്ങുന്നവനെ ഉണർത്താൻ എളുപ്പമാണ്, അറിയാം. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനാണ് ബുദ്ധിമുട്ട്. നമ്മളൊക്കെ ഈ ആ ഇടയിലാണ് അല്ലേ. തീരെ അറിയായികയില്ല, എന്നിട്ട് എല്ലാം അറിയൂല. ഈ ഇടയിലുള്ളതാണ് വലിയ ബുദ്ധിമുട്ട്. തീരെ അറിയാതിരുന്നാൽ നമുക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ല അല്ലേ. ഇത്രയൊന്നും കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ നന്നായിട്ട് മെറ്റീരിയൽ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഇത്തിരി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ ബുദ്ധിമുട്ടായി, ശരിക്കും പിടികിട്ടിയിട്ടുമില്ല അല്ലേ. അതാണ് കഷ്ടം, അതാണ് അവൻ്റെ ജീവിതം ദുരിതവും അല്ലേ. ഇല്ലത്ത് നിറങ്ങുകയും ചെയ്തു, അമ്മാത്ത എത്തിയതുമില്ല അല്ലേ. അമ്മാത്ത അവിടെയാണേ, അവരുടെ വീട്ടിലേക്ക് അവിടേക്ക് എത്തിയിട്ടില്ല, ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്തു. ഈ ഇല്ലും ബന്ധമൊന്നും വേണ്ട ഇനി, ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി. പക്ഷെ അതിട്ട് ശരിക്കും പിടിയും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഇടയിലുള്ള സ്ഥിതിയിലാവുന്നു. ഇതാണ് സ്വപന്നപി ജാഗർത്യപി സ്വപൻ അജ്ഞഃ.
സ്വപ്നേ ജാഗരണം യഥാ. സ്വപ്നത്തിൽ ഉണർന്നിരിക്കുന്നവനെ പോലും, ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുന്നവനെ പോലും എവിടെയല്ലാത്ത സ്ഥിതിയാണ് എന്നുള്ളത്, രണ്ടിലും അല്ലാത്ത സ്ഥിതി വേദനാജനകമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊക്കെ ഉണരാണ് എന്നാണ് പറയുന്നത്.